നമ്മളുടെ എല്ലാം ജീവിതത്തിൽ ധാരാളമായിട്ട് നമ്മൾ തിരുനാളുകളിൽ സംബന്ധിക്കുന്നവരാണ്. മനുഷ്യജീവിതത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണെന്ന് പറയാം ആഘോഷങ്ങൾ. പ്രത്യേകിച്ച് നമ്മുടെ വിശ്വാസ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം ആഘോഷങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. അതിൽ തന്നെ നമ്മളുടെ തിരുനാളുകൾ ഏറെ പ്രധാനപ്പെട്ടവയാണ്. തിരുനാളുകളെക്കുറിച്ച് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക സംഭവത്തെ ഓർമ്മിക്കുന്ന ചില കാര്യങ്ങൾ, ചില ദിവസങ്ങൾ, അതല്ലെങ്കിൽ ചില വ്യക്തികളെ, വിശുദ്ധരായ മനുഷ്യരെ ഓർമ്മിക്കുന്ന ദിവസങ്ങൾ, അല്ലെങ്കിൽ പ്രത്യേക ചില സംഭവങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന ചില ദിവസങ്ങൾ, ഇതെല്ലാമാണ് നമ്മൾ തിരുനാളുകളായിട്ട് ആചരിക്കുന്നത്. ഈ തിരുനാളുകളെക്കുറിച്ച് നമ്മൾ ചില കാര്യങ്ങൾ ഓർക്കേണ്ടതുണ്ട്. എന്തിനാണ് തിരുനാളുകൾ ആഘോഷിക്കുന്നത്? തിരുനാളുകൾ ആഘോഷിക്കുമ്പോൾ അതിൻ്റെ എല്ലാം പിന്നിൽ ചില ഉദ്ദേശങ്ങളുണ്ട്. ഈ ഉദ്ദേശങ്ങൾ നമ്മൾ മനസ്സിലാക്കാതെ പോകുമ്പോൾ തിരുനാളുകളുടെ അർത്ഥം മാറിപ്പോകും. നമ്മൾ ചെയ്യുന്നത് എന്താണ് എന്ന് നമുക്ക് തന്നെ നിശ്ചയമില്ലാതെ വരും. പഴയ നിയമത്തിലെ പുസ്തകം, പുറപ്പാടിൻ്റെ പുസ്തകം 13-ാം അധ്യായത്തിൽ ആദ്യജാതരെ സമർപ്പിക്കുന്നതിനെക്കുറിച്ച് ഒരു ഭാഗമുണ്ട്. നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. നിങ്ങളോടും നിങ്ങളുടെ പിതാക്കന്മാരോടും വാഗ്ദാനം ചെയ്തതുപോലെ കർത്താവ് നിങ്ങളെ കാനാൻ ദേശത്തേക്ക് പ്രവേശിപ്പിക്കുകയും അവിടെ നിങ്ങൾക്ക് നൽകുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ എല്ലാ ആദ്യജാതരെയും കർത്താവിന് സമർപ്പിക്കണം. മൃഗങ്ങളുടെ കടിഞ്ഞൂലുകളിലും ആൺകുട്ടികൾ കർത്താവിനുള്ളവ തന്നെയായിരിക്കും. എന്നാൽ ഒരു ആട്ടിൻകുട്ടിയെ പകരം കൊടുത്ത് കഴുതയുടെ കടിഞ്ഞൂലിനെ വീണ്ടെടുക്കാം. വീണ്ടെടുക്കുന്നില്ലെങ്കിൽ അതിൻ്റെ കഴുത്ത് ചരിച്ച് കൊന്നുകളയണം. നിങ്ങളുടെ മക്കളിൽ ആദ്യജാതരെയെല്ലാം വീണ്ടെടുക്കണം. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ച പിൽക്കാലത്ത് നിന്റെ മകൻ ചോദിച്ചാൽ നീ പറയണം, അടിമത്തത്തിൻ്റെ നാടായ ഈജിപ്തിൽ നിന്ന് കർത്താവ് തൻ്റെ ശക്തമായ കരത്താൽ നമ്മെ മോചിപ്പിച്ചു. നമ്മെ വിട്ടയക്കുവാൻ പറവോ വിസമ്മതിച്ചപ്പോൾ ഈജിപ്തിലെ ആദ്യജാതരെ, മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കടിഞ്ഞൂലുകളുടെയും എല്ലാം കർത്താവ് സംഹരിച്ചു. അതിനാലാണ് മൃഗങ്ങളുടെ കടിഞ്ഞൂലുകളിൽ ആൺകുട്ടികളെയെല്ലാം ഞാൻ കർത്താവിന് ബലിയർപ്പിക്കുന്നത്. എന്നാൽ എൻ്റെ കടിഞ്ഞൂൽ പുത്രന്മാരെ ഞാൻ വീണ്ടെടുക്കുന്നു. ഇത് നിന്റെ ഭുജത്തിൽ ഒരടയാളവും നെറ്റിയിലൊരു സ്മാരകവും എന്ന പോലെ ആയിരിക്കണം. എന്തെന്നാൽ തൻ്റെ ശക്തമായ കരത്താൽ കർത്താവ് നമ്മെ ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു. അതായത് ഈ ആദ്യജാതരെ ദൈവത്തിന് സമർപ്പിക്കുന്ന തിരുനാൾ എന്താണ് നമ്മളെ ഓർമ്മപ്പെടുത്തേണ്ടത്, ഇസ്രായേല് എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്ന് വ്യക്തമായ ഭാഷയിൽ കർത്താവായ ദൈവം പറഞ്ഞു കൊടുക്കുകയാണ്. കുറേ കഴിയുമ്പോൾ നമുക്കറിയാം ഏതൊരു കാര്യവും അതിൻ്റെ അർത്ഥം ശോഷിച്ച് നമുക്ക് മനസ്സിലാകാതെ പോകും. നമ്മുടെ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ വലിയൊരു അപകടമാണത്. കടിഞ്ഞൂൽ പുത്രന്മാരെ വീണ്ടെടുക്കണം. ദൈവത്തിന് സമർപ്പിച്ച കടിഞ്ഞൂൽ പുത്രന്മാരെ. അപ്പോൾ മക്കൾ ചോദിക്കും, ഇതെന്താണ് ഇതിൻ്റെ എല്ലാം അർത്ഥം? അപ്പോൾ നിങ്ങൾ മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കണം, ഇതാണ് മക്കളെ അതിനർത്ഥം. ഇനി അവർ ചോദിച്ചില്ലെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുക്കണം എന്താണ് അതിനർത്ഥമെന്ന്. അർത്ഥശൂന്യമായ കാര്യങ്ങൾ ആവർത്തിക്കാനായിട്ട് പ്രത്യേകിച്ച് ഇന്നത്തെ യുവതലമുറ ഇഷ്ടപ്പെടുന്നില്ല. ഒരു പക്ഷേ 50 കൊല്ലം മുമ്പ്, 75 കൊല്ലം മുമ്പ് ഇന്നത്തേതുപോലെയുള്ള ശാസ്ത്രീയമായ അറിവുകളോ അറിവ് നേടാനായിട്ടുള്ള അവസരങ്ങളോ മാധ്യമങ്ങളോ ഒന്നും ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ പറയുന്നതെല്ലാം അതേപടി അനുസരിക്കുന്ന തലമുറകളായിരുന്നു. പക്ഷേ ആ കാലമെല്ലാം കഴിഞ്ഞുപോയി. ഇനിയുള്ള തലമുറ ചോദ്യങ്ങൾ ചോദിക്കും.
ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാനായിട്ട് മാതാപിതാക്കൾക്ക് കഴിയണം, വൈദികർക്ക് കഴിയണം, സന്യസ്തർക്ക് കഴിയണം, എന്നെപ്പോലെ മിത്രാന്മാർക്കും കഴിയണം. അർത്ഥമില്ലാത്ത കാര്യങ്ങൾ ആവർത്തിക്കാൻ അവർക്ക് താല്പര്യമില്ല. ഒരുപക്ഷെ നമ്മൾ അവരെ അതിന് നിർബന്ധിച്ചാൽ അവരതിൽ നിന്ന് അകന്നുപോയെന്നും വരും. നമ്മളെപ്പോഴും യുവതലമുറയോർത്ത് ഇന്ന് വിലപിക്കാറുണ്ട്. അവർക്ക് വിശ്വാസമില്ല, അവർ പള്ളിയിൽ വരുന്നില്ല, നമ്മൾ പറയുന്നത് പോലെയെല്ലാം അവർ ചെയ്യുന്നില്ല. അവരങ്ങനെ ചെയ്യാത്തതിൻ്റെ ഒരു കാരണം അവരുടെ പ്രായത്തിൻ്റെതാണ്. രണ്ടാമത്തെ കാരണം അവർക്ക് ആ ചെയ്യാൻ പറയുന്ന കാര്യത്തിൽ ബോധ്യമുണ്ടാകുന്നില്ല, അതുകൊണ്ടാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് ഓസ്ട്രേലിയയിൽ പോയി. അവിടെ ചെന്നപ്പോൾ ഒരു പള്ളിയിൽ അവരുടെ തിരുന്നാളാണ്, നമ്മുടെ സിറോ മലബാർ കത്തോലിക്കരുടെ പള്ളി. ഞാൻ നോക്കുമ്പോൾ അവിടെ ഈ നാട്ടിൽ കിട്ടുന്നത് പോലെയെല്ലാം തോരണങ്ങൾ വലിച്ചു കിട്ടിയിട്ടുണ്ട്. അതൊന്നും അവരുടെ സംസ്കാരത്തിൽ ചേരുന്ന കാര്യങ്ങളല്ല. പക്ഷെ നമ്മുടെ ആളുകൾക്ക് അത് നിർബന്ധമാണ്, അവിടെ വേണമെന്നുള്ളത്. അതുപോലെ തന്നെ അവർക്ക് ചെണ്ടമേളങ്ങളുണ്ട്. നമ്മൾ നാട്ടിൽ എന്തെല്ലാം ചെയ്യുന്നുവോ അതെല്ലാം അവർക്കവിടെ വേണം. ഒരുപക്ഷെ ഇന്ന് ഇവിടെ പോലും ഇല്ലാത്ത കാര്യങ്ങൾ അവരവിടെ ചെയ്യുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് കുടിയേറിയപ്പോൾ ഇവിടെ എന്താണോ കണ്ട് ശീലിച്ചിരുന്നത് അതാണ് ഇപ്പോഴും അവിടെ ആവർത്തിക്കുന്നത്. ഇവിടെ കാര്യങ്ങൾ മാറിക്കഴിഞ്ഞു, പക്ഷെ അവിടെ മാറാനായിട്ട് സാഹചര്യങ്ങളുണ്ടാകുന്നില്ല. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഈ മക്കൾക്ക് ഇതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നില്ല. തിരുന്നാൾ വരുമ്പോഴെന്തിനാണ് തോരണങ്ങൾ വലിച്ചു കെട്ടുന്നത്? തിരുന്നാളുകൾ വരുമ്പോഴെന്തിനാണ് ചെണ്ടമേളങ്ങൾ സംഘടിപ്പിക്കുന്നത്? തിരുന്നാളുകൾ വരുമ്പോഴെന്തിനാണ് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത്? അവർക്ക് മനസ്സിലാകുന്നില്ല, അവിടെ ജനിച്ചു വളർന്ന നമ്മുടെ രണ്ടാം തലമുറയ്ക്ക്. അതുകൊണ്ട് അവരത് സ്വീകരിക്കാതെ പോകുന്നു. ഇതുപോലെ തന്നെയാണ് ഇന്ത്യയിലായാലും കേരളത്തിലായാലും എല്ലാം. മക്കൾക്കിത് മനസ്സിലാകുന്നില്ല, എന്തിനാണ് ഇതെല്ലാം ചെയ്യുന്നത്? ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വലിയൊരു കാര്യമുണ്ട്, നിരന്തരമായിട്ട് ഈ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത്. എന്താണ് അതിനർത്ഥം? ഇവിടെ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചതിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ആദ്യജാതരെ വീണ്ടെടുക്കുന്ന ചടങ്ങുണ്ട്. വീണ്ടെടുക്കുന്ന ചടങ്ങിൻ്റെ അതിൻ്റെ നൂലാമാലകളല്ല പ്രധാനം, നേരെ മറിച്ച് അതിൻ്റെ അർത്ഥം ജീവിക്കുക എന്നുള്ളതാണ്. നമ്മൾ ആചരിക്കുന്ന തിരുനാളുകളുടെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ തിരുനാളുകളോടനുബന്ധിച്ച് ചെയ്യുന്ന ചില കാര്യങ്ങളുടെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പ്രതീകാത്മകങ്ങളാണ്. പ്രത്യേകിച്ച് വിശ്വാസ ജീവിതത്തിൽ നമ്മുടെ ആരാധനക്രമത്തിലെല്ലാം ധാരാളം കാര്യങ്ങൾ പ്രതീകാത്മകങ്ങളാണ്, പ്രതീകാത്മകങ്ങളായിട്ട് അവതരിപ്പിക്കുകയാണ്. നമ്മളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ പിന്നിലുള്ള വലിയ ദൈവിക സത്യങ്ങളെക്കുറിച്ച്. കേവലം ഒരു അനുഷ്ഠാനമായിട്ട് അധപ്പതിച്ചു പോയി കഴിഞ്ഞാൽ നമ്മളെ അത് സ്പർശിക്കാതെ പോകും. ഇന്ന് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മളെ സ്പർശിക്കാതെ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം ഇതാണ്. ഇതിൻ്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന പ്രതീകാത്മകതയുടെ അർത്ഥം നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നു. കേവലം നമ്മൾ ആ അനുഷ്ഠാനത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു എന്നുള്ളതാണ്. കുറേ കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഒരല്പം പോലും മാറ്റാൻ സമ്മതിക്കാത്ത വിധം, അത്രയധികം ഒരു തരത്തിൽ നമ്മൾ അസഹിഷ്ണുതകളായി മാറുകയും ചെയ്യും. കാരണം നമ്മൾ പറയും ഇതാണ് ശരി, ഇതിനപ്പുറത്തേക്കൊന്നും പോകാൻ പാടില്ല. അങ്ങനെയല്ല, ഒരു കാര്യത്തെ ദ്യോതിപ്പിക്കാനായിട്ട് പലതരത്തിലുള്ള പ്രതീകങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. ഞാൻ ജനിച്ചു വളർന്ന ജീവിത സാഹചര്യങ്ങളിൽ കണ്ടു ശീലിച്ചവയാണ് എന്നെ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. നമുക്കറിയാം, പുക കാണുമ്പോൾ എവിടെയോ തീയുണ്ടെന്ന് നമുക്കറിയാം. നേരെ മറിച്ച് ഒരിക്കലും തീ കണ്ടിട്ടില്ലാത്തൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പുകയ്ക്ക് എന്താണ് അർത്ഥമുള്ളത്? ഒരർത്ഥവുമില്ല.
അപ്പൊ അങ്ങനെ ഈ അർത്ഥമില്ലാത്ത പ്രതീകങ്ങൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അവരതിൽ നിന്ന് അകന്നു പോവുകയുള്ളൂ. ഇന്ന് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്ന, കർത്താവ് പഠിപ്പിക്കുന്ന, പറഞ്ഞു തരുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇളം തലമുറകൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. കാരണം കർത്താവ് പറയുന്നത് ഒരു കാർഷിക സംസ്കാരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്, അല്ലെങ്കിൽ മുക്കുവ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്, സാധാരണ ഗ്രാമ്യ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഗ്രാമ്യ ജീവിതവും മുക്കുവ ജീവിതവും കാർഷിക ജീവിതവുമൊക്കെ അന്യമായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിൽ ഇന്നത്തെ മക്കൾക്ക്, ഇന്നത്തെ തലമുറകൾക്ക് അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി കൊടുക്കേണ്ടിയിരിക്കുന്നു. പല വാക്കുകളും അവർക്ക് മനസ്സിലാകുന്നില്ല. കലപ്പ എന്ന് പറഞ്ഞാൽ അവർക്കറിയില്ല പലർക്കും. ആട്ടിടയെന്ന് പറഞ്ഞാൽ അറിയില്ല. നുഖമെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. വയലെന്ന് പറഞ്ഞാൽ പോലും മനസ്സിലാവാത്തവർ ഇന്ന് ധാരാളമുണ്ട്. അപ്പോൾ നമ്മുടെ തിരുനാളുകളിലേക്ക് കടക്കുമ്പോൾ ഈ തിരുനാളുകളുടെ ആചരണത്തിൽ മാറ്റങ്ങൾ വരുത്താൻ നമ്മൾ തയ്യാറാകണമെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമായി എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ തിരുനാളുകൾ കേവലമൊരു ആഘോഷത്തിൻ്റെ അവസരമായി മാത്രം അധപതിക്കാനുള്ള സകല അവസരങ്ങളും ഇന്നുണ്ട്, സാധ്യതകളും ഇന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ പ്രദക്ഷിണങ്ങൾ പോലും എടുക്കുക, ഈ പ്രദക്ഷിണങ്ങൾ വളരെ പ്രതീകാത്മകമായിട്ട് അവതരിപ്പിക്കപ്പെടുന്ന ഒന്നാണത്. അതൊരു സാംസ്കാരിക ഘോഷയാത്രയല്ല. അതുകൊണ്ട് തന്നെ അവിടെ പ്രച്ഛന്ന വേഷങ്ങൾക്കും 5-8 ബാൻഡ് സംഘങ്ങൾക്കും ചെണ്ട സംഘങ്ങൾക്കൊന്നും സ്ഥാനമില്ല. നമ്മളൊരു സാംസ്കാരിക ഘോഷയാത്ര നടത്തുകയാണെങ്കിൽ അത് സമ്മതിക്കാം. പക്ഷേ ഇവിടെ നമ്മൾ തിരുനാളുകളോടനുബന്ധിച്ച് അങ്ങനെ ചെയ്യുമ്പോൾ അവയുടെ അർത്ഥം മാറിപ്പോകും. ഒരുപക്ഷെ നമ്മളിതൊക്കെ കണ്ടു ശീലിച്ചത് നമ്മുടെ ചുറ്റുപാടുമുള്ള മറ്റ് മതസ്ഥരിൽ നിന്നായിരിക്കാം. നമ്മൾ മുത്തുക്കുടകളും ചെണ്ടമേളങ്ങളും ബാൻഡമേളങ്ങളും ഒക്കെ ആയിട്ട് പോകുന്നത് മറ്റുള്ളവരിൽ നമ്മൾ കടമെടുത്തതാണ്. പക്ഷേ നമ്മൾ ഓർക്കണം, ആ കടമെടുത്ത ആ കാര്യങ്ങൾക്ക് എടുത്ത കാലത്ത് അർത്ഥമുണ്ടായിരുന്നു. ഇന്നതിൻ്റെ അർത്ഥമെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാവുകയും അത് നമ്മൾ വരും തലമുറകൾക്ക്, ഇളം തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പ്രാപ്തി ഉണ്ടാവുകയും ചെയ്യേണ്ട ആവശ്യമുണ്ട്. തിരുനാളുകൾ ഞാൻ പറഞ്ഞു ഏതെങ്കിലും സംഭവങ്ങളെ ആസ്പദപ്പെടുത്തിയായിരിക്കാം. നമ്മളിപ്പോൾ വായിച്ചു കേട്ട സംഭവം പഴയ നിയമത്തിലൊരു പ്രത്യേക സംഭവമാണ്, പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്ന്. അതുപോലെ തന്നെ ആ പുറപ്പാട് സംഭവത്തെക്കുറിച്ച് മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പെസഹ ആചരണം, ദൈവത്തിൻ്റെ ഇടപെടൽ അവരെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് മനസ്സിലാകുന്നില്ലെങ്കിൽ പെസഹ ആചരണത്തിന് അർത്ഥമില്ലാതായിത്തീരും. കുടുംബങ്ങളിൽ പെസഹ അപ്പം മുറിക്കാറുണ്ട്. ഈ അപ്പം മുറിക്കുമ്പോഴൊക്കെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ പഴയ നിയമത്തിലേത് മാത്രമല്ല പുതിയ നിയമത്തിലേതും. പുതിയ നിയമത്തിൽ നമുക്ക് കർത്താവ് പാപങ്ങളിൽ നിന്ന് മോചനം തന്നതിൻ്റെ അടയാളമാണത്. അതോടൊപ്പം തന്നെ നമ്മൾ ഓർക്കണം, വിശുദ്ധ കുർബാന വഴിയാണ് അത് നമുക്ക് നൽകിയിരിക്കുന്നത്. ആ വിശുദ്ധ കുർബാനയുടെയൊക്കെ അർത്ഥം ഈ പെസഹ തിരുനാളിൽ പറഞ്ഞു കൊടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധ കാണിക്കുന്നില്ലെങ്കിൽ ഈ തിരുനാളുകൾ അർത്ഥമില്ലാത്ത കാര്യങ്ങളായിട്ട് അവശേഷിക്കുകയുള്ളൂ. വെറുമൊരു അപ്പം മുറിച്ച് തിന്നുന്ന ചടങ്ങായിട്ട് അത് മാറാതിരിക്കണം. അതിൻ്റെ അർത്ഥം നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ വിശുദ്ധരുടെ തിരുനാളുകൾ, ഈ വിശുദ്ധരുടെ തിരുനാളുകൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്? വിശുദ്ധർ മരിച്ച ദിവസത്തെയാണ് അവരുടെ തിരുനാളുകളായിട്ട് ആചരിക്കുന്നത്. എന്തുകൊണ്ടാണ് മരിച്ച ദിവസം ആചരിക്കുന്നത്? കാരണം അവർ സ്വർഗത്തിൽ ജനിച്ച ദിവസമാണത്, ആ ജനന തിരുനാളാണത്, വിശുദ്ധരായി ജനിച്ച ദിവസം. അപ്പോൾ ഈ തിരുനാൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് വിശുദ്ധിയെക്കുറിച്ചാണ്. എപ്രകാരം നമ്മൾ വിശുദ്ധരായി തീരണം എന്നുള്ള കാര്യമാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഓരോ വിശുദ്ധനും വിശുദ്ധയും ഏതെങ്കിലുമൊക്കെ പ്രത്യേക കാര്യത്തിന് വേണ്ടി ജീവിച്ച് മരിച്ചവരായിരിക്കാം. ഇന്ത്യയിൽ തന്നെ ഈ അടുത്ത കാലത്ത് നാമകരണ ചടങ്ങിലൂടെ കടന്നു പോകുന്ന റാണി മരിയ, ഈ റാണി മരിയ എന്ന് പറയുന്ന ആ സിസ്റ്റർ എന്തിനു വേണ്ടി ജീവിച്ച വ്യക്തിയാണ്?
ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി ജീവിച്ച വ്യക്തിയാണ്. വടക്കേ ഇന്ത്യയിലെ ഗ്രാമീണ ഇടയിൽ മറ്റുള്ളവരാൽ ചൂഷണം ചെയ്യപ്പെട്ടിരുന്ന സാധാരണ ആളുകളുടെ ഇടയിൽ ആ ചൂഷണത്തിൽ നിന്ന് അവരെ രക്ഷിക്കാൻ വേണ്ടി അവർക്കതിനുള്ള ആവശ്യമായിട്ടുള്ള വിദ്യയും മറ്റും പറഞ്ഞു കൊടുക്കാൻ അവിടെ ചെന്ന ആ ഒരു ശുശ്രൂഷയാണ് സിസ്റ്റർ ചെയ്തിരുന്നത്. അതിലൂടെ എന്താണ് സംഭവിച്ചത്? അതിലൂടെ സംഭവിച്ചത് മറ്റുള്ളവർക്ക് ഇവരെ പിന്നെ ചൂഷണം ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെടുന്നു. ആ അവസരം നഷ്ടപ്പെടുന്നു എന്ന് കണ്ടപ്പോൾ അതിൽ നിന്നുള്ള വാശിയാണ്, വൈരാഗ്യമാണ് സിസ്റ്ററിനെ കുത്തിക്കൊല്ലാനായിട്ട് ആ മനുഷ്യരെ പ്രേരിപ്പിച്ചത്. അപ്പോൾ നമ്മൾ റാണി മരിയാമ്മയുടെ തിരുനാൾ ആചരിക്കുമ്പോൾ ഓർക്കേണ്ട കാര്യം എന്താണ്? ഈ റാണി മരിയായെ പോലെ നമുക്ക് ക്രൈസ്തവരായ നമുക്ക് ജീവിക്കാനുള്ളൊരു കടപ്പാടുണ്ട് എന്നാണ്. നമ്മൾ പലപ്പോഴും റാണി മരിയാമ്മയുടെ ഒരു പ്രതിമ ഒരു രൂപം തോളിലേറ്റ് നടന്ന് ഈ ചെണ്ടമേളവും ബാൻഡുമേളവുമൊക്കെ ആയിട്ട് നടന്ന് അങ്ങ് അവസാനിപ്പിക്കും. ഒരു പക്ഷേ നമുക്കൊരു നല്ല സദ്യയും ഉണ്ടാകും അതിൻ്റെ അവസാനം. അതോടുകൂടി തിരുനാൾ അവസാനിച്ചു. അതുകൊണ്ട് എന്താ നമ്മൾ നേടിയത്? ഈ റാണി മരിയ എന്ന് പറയുന്ന ആ സിസ്റ്ററിനെ നമ്മൾ ബഹുമാനിച്ചോ? രൂപം തോളിലേറ്റിയത് കൊണ്ട് മാത്രം ആരും ബഹുമാനിക്കപ്പെടുകയില്ല. ആ സിസ്റ്ററിനെ പോലെ അനേക ആയിരങ്ങൾ മരിക്കാനായിട്ട് തയ്യാറായി പോകുമ്പോഴാണ് ആ സിസ്റ്ററിനെ നമ്മൾ ബഹുമാനിച്ചു എന്ന് പറയാൻ കഴിയുക, ആ പുണ്യവതിയെ നമ്മൾ ആദരിച്ചു എന്ന് പറയാൻ കഴിയുക, ആ തിരുനാൾ ആചരിക്കുന്നതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലായി എന്ന് പറയാൻ കഴിയുക. അതുപോലെ ഏതൊരു പുണ്യവാനും പുണ്യവതിയും. ഈ ജോൺ മരിയ വിയാനി എന്ന് പറയുന്ന മനുഷ്യൻ ആരായിരുന്നു? പലപ്പോഴും അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നത് അദ്ദേഹം സെമിനാരിയിൽ പഠിക്കാൻ കഴിവില്ലാത്ത മനുഷ്യനായിരുന്നു, ലത്തീൻ ഭാഷയിൽ തോറ്റുപോയ മനുഷ്യനായിരുന്നു, ഇങ്ങനെയൊക്കെ നമ്മൾ പറയും. അതുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യനായിരുന്നു. ഒരു ലത്തീൻ ഭാഷയിൽ ആവശ്യമായ മാർക്ക് കിട്ടിയില്ല എന്ന് വിചാരിച്ച് അദ്ദേഹം ബുദ്ധിയില്ലാത്ത മനുഷ്യനൊന്നും ആയിരുന്നില്ല, നല്ല ബുദ്ധിയുള്ള വ്യക്തി തന്നെയായിരുന്നു. ഒരാൾക്ക് ഭാഷ പഠിക്കാൻ വലിയ കഴിവില്ലെന്ന് വിചാരിച്ച് അയാൾ ബുദ്ധിയില്ലാത്ത വ്യക്തിയാകുന്നില്ല, അതുപോലെ തന്നെ വിശുദ്ധിയില്ലാത്ത വ്യക്തിയാകുന്നില്ല. ജോൺ മരിയ വിയാനി എന്തിൻ്റെ പേരിലാണ് വിശുദ്ധനായത്? മറ്റൊന്നിൻ്റെയും പേരിലല്ല, ദൈവത്തെ മറന്നുകിടന്നിരുന്ന ഒരിടവകയിലെ ജനങ്ങളെ മുഴുവൻ ദൈവത്തിങ്കിലേക്ക് അടുപ്പിച്ച വ്യക്തി എന്ന നിലയിലാണ്. എങ്ങനെയാണ് അദ്ദേഹം അടുപ്പിച്ചത്? അദ്ദേഹം 8-10 മണിക്കൂർ നിർത്താതെ കുമ്പസാരക്കൂട്ടിൽ ഈ പാപമോചനം കൊടുത്തിരിക്കുന്ന വ്യക്തിയായിരുന്നു. ആയിരക്കണക്കിന് വ്യക്തികൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് പാപമോചനം പ്രാപിച്ചു പോയിട്ടുണ്ട്. കുമ്പസാരമൊക്കെ ഇന്ന് ഒരുപാട് ചോദ്യം ചെയ്യപ്പെടുന്ന വേളയാണിത്. നമുക്കറിയാം, മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണിത്. കേരളത്തിലുള്ള കാര്യങ്ങൾ TVയിലും മറ്റുമുള്ളത് ലോകത്തിലെമ്പാടുമുള്ള മലയാളികൾ കാണുന്നുണ്ട്. ഇവിടെ തിന്മകൾ എപ്പോഴും ഉണ്ടാകും. ഏതൊരു സമൂഹത്തിലും തിന്മകളുണ്ടാകും. തിന്മകളില്ലാത്ത സമൂഹമില്ല. ഏറ്റവും യേശുവിൻ്റെ ഏറ്റവും അടുത്ത് നിന്നിരുന്ന ശ്ലീഹന്മാരിൽ, അപ്പസ്തോലന്മാരിൽ പോലും ഒരുത്തനുണ്ടായിരുന്നു, യൂദാസ് എന്ന് വിചാരിച്ച് ബാക്കി അപ്പസ്തോലന്മാരെ മുഴുവൻ യേശു പിരിച്ചുവിട്ടില്ല, അല്ലെങ്കിൽ അവരോട് ഇനി ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞില്ല. പ്രത്യേക അവന് പോയവന് പകരം വേറൊരുത്തനെ തിരഞ്ഞെടുത്ത് ആ 12 തികച്ച് അയക്കുകയാണ് ചെയ്യുന്നത്. കർത്താവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം അപ്പസ്തോലന്മാർ തന്നെ നറുക്കിട്ട് മത്തിയാസിനെ തിരഞ്ഞെടുക്കുന്ന കഥ നമുക്കറിയാം. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾ ഈ വിയാനിയെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകണം. വിയാനി പുണ്യവാന്റെ തിരുനാൾ ആചരിക്കുമ്പോൾ വൈദികരായിട്ടുള്ളവർ, പ്രത്യേകിച്ച് ഇടവക വൈദികരുടെ മധ്യസ്ഥനെന്നാണ് വിയാനിയെ വിളിക്കുന്നത് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഈ വിയാനി പുണ്യവാന്റെ തിരുനാളിൽ നല്ലൊരു ഊണ് കഴിച്ച് അവസാനിപ്പിക്കാനുള്ളതാണോ? അല്ല. ഇന്ന് ഓരോ വൈദികനും സ്വന്തം ജീവിതത്തിലേക്ക് തിരികെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജോൺ മരിയ വിയാനി പുണ്യവാനെ പോലെ സുദീർഘമായ സമയങ്ങൾ കുമ്പസാരക്കൂട്ടിൽ ചെലവഴിച്ച് സ്വന്തം ജീവിതത്തിൽ പ്രായശ്ചിത്തം ചെയ്ത് പാപികൾക്ക് പാപമോചനം കൊടുക്കുന്ന വൈദികനായി ഞാൻ മാറുന്നുണ്ടോ എന്ന് സ്വയം ആത്മശോധന ചെയ്ത് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തിരുനാൾ ആചരിക്കുന്നത്. പകരം നമ്മൾ ഒരു ഹാപ്പി ഫീസ്റ്റ് പറഞ്ഞ്, ഒരു നല്ല ഭക്ഷണം കഴിച്ച്, എല്ലാവരും കൂടി ചേർന്ന് വർത്തമാനം പറഞ്ഞ് ഒരവധി ദിവസവും അനുഭവിച്ച് പിരിഞ്ഞു കഴിയുമ്പോൾ
ആ തിരുനാള് അർത്ഥമില്ലാത്തതായി മാറുകയാണ്. ഇതുപോലെ തന്നെ വൈദികരല്ലാത്തവരും ഓർക്കണം, ഈ പുണ്യവാന്റെ സവിധത്തിൽ അണഞ്ഞ അനേകായിരങ്ങളെ പോലെ തങ്ങൾക്കും അണഞ്ഞ് പാപമോചനം നേടിക്കഴിഞ്ഞാൽ ഈ പുണ്യവാനെ പോലെ ആയിത്തീരാനായിട്ട് സാധിക്കും എന്നുള്ള ഓർമ്മ വേണം. ക്രൈസ്തവ വിശ്വാസം നമുക്ക് തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിലെ കൃപകളിലൊന്നാണ് എൻ്റെ പാപം മോചിച്ചു എന്ന് എനിക്ക് നൽകുന്ന ഉറപ്പ്. മറ്റാർക്കാണത് നൽകാൻ കഴിയുക? യേശുവിനും യേശുവിൻ്റെ സഭയ്ക്കും. അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഉറപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എത്രയോ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. സമൂഹത്തിലെ പ്രസിദ്ധരായിട്ടുള്ള മനുഷ്യർ ഈ കുമ്പസാരത്തെക്കുറിച്ചൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ട് കാണും. പല വേദികളിലായിട്ട് നല്ലൊരു കുമ്പസാരം അതിനുശേഷം പുറത്തിറങ്ങുമ്പോൾ മനസ്സിന് കിട്ടുന്ന ആ വലിയ സന്തോഷം, ആനന്ദം, സൗഖ്യം എന്ന് പറയുന്നത് അത് അനുഭവിച്ചിട്ടുള്ളവർക്കേ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അനേകം ആയിരങ്ങളുടെ ജീവിതങ്ങളെ തന്നെ മാറ്റിമറിച്ച വിയാനി പുണ്യവാന്റെ മാതൃകയാണ് അദ്ദേഹത്തിൻ്റെ തിരുനാൾ ആചരിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്. ഇതുപോലെ മറ്റനേകം വ്യക്തികൾ നമുക്കറിയാം നമ്മുടെ സമൂഹത്തിലുണ്ട്. കേരള സമൂഹത്തിൽ തന്നെ എത്രയോ വിശുദ്ധരായ വ്യക്തികൾ, ഭാരത സമൂഹത്തിൽ എത്രയോ വിശുദ്ധരായ വ്യക്തികൾ. മദർ തെരേസയെ നമ്മൾ അനുസ്മരിക്കുന്നു. മദർ തെരേസ എന്ന് പറയുന്ന വ്യക്തി എല്ലാ സുരക്ഷിതത്തിൻ്റെയും നടുവിൽ കഴിഞ്ഞിരുന്ന ഒരു കന്യാസ്ത്രീയായിരുന്നു. പക്ഷേ ആ സുരക്ഷിതത്തിൽ നിന്ന് തികച്ചും അരക്ഷിതമായ അന്തരീക്ഷത്തിലേക്ക് സ്വയം എടുത്തെറിഞ്ഞ വ്യക്തിയാണ് അവർ. എന്തിനു വേണ്ടിയിട്ടാണത്? മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല. താൻ ആർക്കു വേണ്ടിയാണോ ശുശ്രൂഷയെ ഇറങ്ങിത്തിരിച്ചത്, ആ വ്യക്തിയെപ്പോലെ തന്നെ ആയിത്തീരണമെങ്കിൽ ഇങ്ങനെ വേണമെന്നുള്ള വലിയൊരു വല്ലാത്തൊരു ശക്തമായ ഉൾവിളിയുടെ പശ്ചാത്തലത്തിലാണ് ഇറങ്ങിപ്പോയത്. ആ ഉൾവിളി സ്വീകരിച്ചിറങ്ങിപ്പോയത് കൊണ്ട് ഇന്ന് ലോകത്തിൽ എത്രയോ പേർക്ക് ഉപകാരമുണ്ടായി, ഗുണമുണ്ടായി, ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു വിശുദ്ധയാണ് അവരെന്ന്. ജീവിച്ചിരുന്നപ്പോൾ തന്നെ അറിയപ്പെട്ടിരുന്ന വിശുദ്ധയെന്നാണ്. ഇന്ന് മദർ തെരേസ ഒരുപാട് വിമർശിക്കപ്പെടുന്ന കാലഘട്ടമാണ്. അതെന്തുമായിക്കൊള്ളട്ടെ, ആളുകൾക്ക് വിമർശിക്കാൻ അവസരമുണ്ട്. ഒരുപക്ഷെ അവർക്ക് അവരുടേതായിട്ടുള്ള ലക്ഷ്യങ്ങളും ഉണ്ടാകാം, അതൊന്നും നമ്മൾ വിധിക്കേണ്ട കാര്യമില്ല. നേരെ മറിച്ച് ഈ മദർ തെരേസയുടെ തിരുനാൾ ആചരിക്കുമ്പോൾ നമ്മൾ ക്രൈസ്തവർ ഏത് രീതിയിലുള്ള ജീവിതം നയിക്കേണ്ടവരാണെന്ന് നമ്മെ തന്നെ ഓർമ്മപ്പെടുത്തിയാൽ മതി. നമ്മൾ ഈ ലോകത്തിൽ സ്വർഗം സൃഷ്ടിക്കേണ്ടവരല്ലേ? ഒരുപക്ഷെ നമുക്ക് ഇരുട്ടിനെ പഴിക്കുന്നതിലും നല്ലത് ഒരു കൈത്തിരി കത്തിച്ചു വയ്ക്കുന്നതല്ലേ? ഈ വഴിയിൽ കിടക്കുന്ന ആരോരുമില്ലാത്തൊരു വ്യക്തിയെ, ആ വ്യക്തിയെ സ്നേഹിക്കാൻ ഒരാളുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതിലും വലിയ കാര്യം എന്താണുള്ളത്? ഒരുപക്ഷെ ആശുപത്രിയിൽ കൊണ്ടുപോയി സുഖപ്പെടുത്താനൊന്നും പറ്റിയ അവസ്ഥയിലായിരിക്കണമെന്നില്ല ആ വ്യക്തി. നേരെ മറിച്ച് മാന്യമായിട്ട് ഡീസൻ്റായിട്ട് മരിക്കാനുള്ള ഒരിടം, അത് കൊടുക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമല്ലേ? മദർ തെരേസ ചെയ്തത് അതാണ്. മദർ തെരേസയുടെ സഹോദരിമാരിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതാണ്. ഈ ഒരു മനസ്സ് നമുക്കുണ്ടാവുക എന്നുള്ളതാണ് ഈ തിരുനാൾ ആചരണത്തിൻ്റെ അർത്ഥമായിട്ട് ഉള്ളത്. നമുക്കറിയാം നമ്മുടെ പള്ളികളിലൊക്കെ വിശുദ്ധരുടെ രൂപങ്ങളുണ്ട്. ഈ രൂപങ്ങളിലെല്ലാം നമ്മൾ തൊട്ടുവണങ്ങുമ്പോൾ എന്താ പ്രാർത്ഥിക്കുന്നത്? എനിക്കത് തരണമേ, എനിക്കിത് തരണമേ എന്നൊക്കെ ആയിരിക്കും. അവരുടെ മാധ്യസ്ഥത്തിലാണ് നമ്മൾ കൂടുതൽ എംഫസിസ് അല്ലെങ്കിൽ ശക്തി കൊടുക്കുന്നത്. നേരെ മറിച്ച് അതായിരിക്കരുത്. അതിലുപരിയായിട്ട് നമ്മൾ ആ വ്യക്തിയെപ്പോലെ ആയിത്തീരുക. ഈ ലോകമെമ്പാടും അങ്ങനെയുള്ള ഒരു ലക്ഷം ആളുണ്ടാകുമ്പോൾ ഈ ലോകം തന്നെ സ്വർഗമായി മാറുകയില്ലേ? ഒരുപക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം തന്നെ അന്നവിടെ ആവശ്യം വരില്ല. കാരണം എന്താണ്? ആ ആവശ്യങ്ങളെല്ലാം ഈ രീതിയിൽ നിറവേറ്റപ്പെട്ടിരിക്കും. അപ്പോൾ നമ്മൾ വിശുദ്ധരുടെ തിരുനാളുകൾ ആചരിക്കുമ്പോൾ ആ വിശുദ്ധരെക്കുറിച്ച് നമ്മൾക്കെന്ത് ജീവിതാദർശമായിട്ട് സ്വീകരിക്കാൻ പറ്റും? നമ്മളും അങ്ങനെ ആയിത്തീരാനുള്ള ആ ഒരു ദൃഢപ്രതിജ്ഞ എടുക്കുന്ന അവസരമാണത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ചില സംഭവങ്ങളെയും ചില വ്യക്തികളെയും ഒക്കെ ഓർത്ത് ആചരിക്കുന്ന തിരുനാളുകൾ, ആ തിരുനാളുകളുടെ പിന്നിലുള്ള പ്രതീകാത്മകമായ അർത്ഥങ്ങൾ, ഇതൊക്കെ നമുക്ക് മനസ്സിലാകുമ്പോഴേ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് കഴിയുകയുള്ളൂ. നമ്മുടെ പിൻതലമുറയ്ക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ കഴിയുകയുള്ളൂ. ഒരുപക്ഷെ അവർ ജീവിക്കുന്ന സാഹചര്യങ്ങൾ വളരെ വ്യത്യസ്തമായിരിക്കാം. ആ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ഈ ജീവിതം ഇതുപോലെ എങ്ങനെ കാണിച്ചു കൊടുക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മദർ തെരേസ ചെയ്തതുപോലെ എല്ലാവർക്കും അതേ രീതിയിൽ
അനുകരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. നേരെ മറിച്ച് അതിൻ്റെ അരൂപി നമുക്ക് സ്വീകരിക്കാൻ പറ്റും. മദർ തെരേസയുടെ അരൂപി ഉദാഹരണമായിട്ട് മദർ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്, ഞാൻ എന്തുമാത്രം വിജയിച്ചു എന്നുള്ളതിലല്ല, ഞാൻ എന്തുമാത്രം വിശ്വസ്തയായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ എവിടെയായിരുന്നാലും ഒരു ക്രൈസ്തവ വിശ്വാസി എന്ന നിലയിൽ ആ വിശ്വാസത്തോട് വിശ്വസ്തത പുറത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. എന്തുമാത്രം ഞാൻ വിശ്വസ്തനായിരുന്നു, എന്തുമാത്രം ഞാൻ വിശ്വസ്തയായിരുന്നു. ഇന്നത്തെ മക്കളോട് പറഞ്ഞു കൊടുക്കാം, മക്കളെ, നിങ്ങൾ ജീവിക്കുന്ന ഒരുപക്ഷെ മദർ തെരേസ ജീവിച്ച സാഹചര്യമല്ല, എങ്കിലും ഈ പ്രിൻസിപ്പിൾ, ഈ തത്വം നിങ്ങൾക്ക് ബാധകമാണ്. നിങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിങ്ങളുടെ നിങ്ങളുടെ വിശ്വാസത്തോട് എന്തുമാത്രം വിശ്വസ്തത പുലർത്തി, നിങ്ങളുടെ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ നിങ്ങൾ വിജയിച്ചോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം. വിശ്വസ്തരായിരുന്നോ അതുമാത്രമേ ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. പലപ്പോഴും പറയും, മീൻ കൊടുക്കുന്നതിലും നല്ലത് മീൻ പിടിക്കാനായിട്ട് പഠിപ്പിക്കുന്നതല്ലേ എന്ന്. ശരി, അത് സമ്മതിച്ചു. പക്ഷേ ഒരിക്കലും പഠിക്കാൻ കഴിയാത്തൊരു വ്യക്തിയെ എങ്ങനെ പഠിപ്പിക്കും? ആ വ്യക്തിക്ക് ആവശ്യം മീൻ തന്നെയാണ്. മദർ തെരേസ പറഞ്ഞിരുന്നതും ചെയ്തിരുന്നതും അത് തന്നെയാണ്. അതായത്, ഞാൻ ഇങ്ങനെ ചെയ്യുന്ന വ്യക്തികൾ, എൻ്റെ ശുശ്രൂഷ ലഭിക്കുന്ന വ്യക്തികൾ പഠിപ്പിച്ചാൽ പഠിക്കാൻ പറ്റുന്നവരൊന്നുമല്ല. കണ്ണ് കാണാൻ പറ്റാത്തവരും, ചെവി കേൾക്കാൻ പറ്റാത്തവരും, എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തവരും, ആരോരുമില്ലാത്തവരും, ആരോഗ്യമില്ലാത്തവരുമായ കുറേ മനുഷ്യരെയാണ് ഞാൻ എടുത്ത് ശുശ്രൂഷിക്കുന്നത്. അവരെ എന്ത് പഠിപ്പിക്കണമെന്നാണ്? വാസ്തവത്തിൽ പഠിപ്പിക്കേണ്ടതുണ്ട് മീൻ പിടിക്കാൻ. അത് ആരെയാണ്? മറ്റുള്ളവരെയാണ്. ഈ അവസ്ഥയിലേക്ക് ഇവരെ തള്ളിവിട്ടവരെയാണ് ഇത് പഠിപ്പിക്കേണ്ടത്. അതാരുടെ കടമയാണ്? അത് മറ്റുള്ളവരുടെ കടമയാണ്, അത് എൻ്റെ കടമയല്ല. എന്നെ കണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ, അത് ഞാൻ ചെയ്യുന്നു. മറ്റവരെ നിങ്ങൾ പഠിപ്പിച്ചുള്ള മീൻ പിടിക്കാനായിട്ട്, അങ്ങനെ അവർ പഠിക്കട്ടെ, അത് നിങ്ങളുടെ ചുമതല. നമ്മൾ നമ്മുടെ സമൂഹത്തിലെ ഈ തിരുനാളുകളെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകണം. നമ്മൾ ആചരിക്കുന്ന കാര്യങ്ങളുടെ അർത്ഥം നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുക നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ വരും തലമുറകൾക്ക്. അങ്ങനെ വരുമ്പോൾ അവരത് സ്വീകരിക്കും. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കുവാനായിട്ട് അവർക്ക് മനസ്സ് വരുമെന്നുള്ളതാണ്. എവിടെ ചെന്നാലും ഏത് ലോകത്തിലായാലും അവരത് ജീവിച്ചുകൊള്ളും. ഈ ബാഹ്യമായിട്ടുള്ള അനുഷ്ഠാനങ്ങളെയും ആചരണങ്ങളെയും നമ്മൾ നിർബന്ധിക്കാതിരുന്നാൽ മാത്രം മതി, അതിൻ്റെ ചൈതന്യം അവരുടെ ജീവിതത്തിൽ എന്നുമുണ്ടാകട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും ദൈവാനുഗ്രഹം നേരുന്നു. നമ്മളെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ തിരുനാളുകളെ ദൈവം അനുഗ്രഹിക്കട്ടെ. അത് അനുഗ്രഹപൂർണ്ണമാകട്ടെ. നമുക്കും നമ്മുടെ വരും തലമുറയ്ക്കും അത് അർത്ഥപൂർണമായി തോന്നട്ടെ.